സ്റ്റുഡൻസ്, ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് എസ് എൽ സി ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് എല്ലാം റിവിഷൻ ആയിരിക്കും. റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം ഇടുന്നത്. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് എച്ച് ടു പ്ലസ് ഐ ടു ഗീവ്സ് ടു എച്ച് ഐ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് ഇൻ ദ എബോവ് റിയാക്ഷൻ, അതാണ് ക്വസ്റ്റ്യൻ. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഇതിൻ്റെ റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും എത്ര മോൾസ് ഉണ്ടെന്ന് ഒരു നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ വൺ മോളാണ്, ഇവിടെ വൺ മോൾ എച്ച് ടു, വൺ മോൾ. പിന്നെ ഇവിടെ ആണെങ്കിലോ, ഇവിടെയും വൺ മോൾ തന്നെ, വൺ മോൾ. ഇവിടെ ടു മോൾ കണ്ടോ. അതായത് നമ്മൾ എങ്ങനെയാണ് നോക്കേണ്ടത്, ഇതിൻ്റെ കോയഫിഷ്യൻ്റ് ആണ് നോക്കേണ്ടത്. ഇവിടെ വൺ അല്ലേ, ഇവിടെ ഒന്നുമില്ല, അപ്പോൾ ഇവിടെ വൺ. ഇവിടെ ഒന്നുമില്ല, അപ്പോൾ ഇവിടെ വൺ. പിന്നെ ഇവിടെ എച്ച് ഐ, അതിന് ടു ആണുള്ളത്, മനസ്സിലായോ? അപ്പോൾ ഇത് ടു മോളാണ്, ഇത് വൺ മോള്, ഇത് വൺ മോള്. അപ്പോൾ റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, ഹൈഡ്രജനും ഇതാണ് അയഡിനുമാണ് റിയാക്റ്റൻസ്. പിന്നെ ഇതാണ് പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ടു മോൾ, ഇതിൻ്റെ ടോട്ടൽ ടു മോൾ. ഇവിടെ ആണെങ്കിലോ ടു മോൾ, ടു മോൾ തന്നെ ഇവിടെയും കിട്ടും. അതായത് പ്രോഡക്റ്റിനും റിയാക്റ്റൻറ്റിനും ടു മോൾ തന്നെയാണ് ഇതിൽ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്രയാണ് റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫോർ മോളാണ്, ഫോർ മോളാണ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് നമുക്ക് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, വാട്ട് ഈസ് ദ ഇഫക്റ്റ് ഓഫ് പ്രഷർ ഇൻ ദിസ് റിവേഴ്സിബിൾ റിയാക്ഷൻ എക്സ്പ്ലെയിൻ. എന്താണ് പ്രഷറിൻ്റെ ഇഫക്റ്റ് ഈ റിവേഴ്സിബിൾ റിയാക്ഷനിൽ? അപ്പോൾ പല കുട്ടികൾക്കും ഈ പ്രഷറിൻ്റെ ഇത് അറിയില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ടു മോൾ ആൻഡ് ടു മോൾ റിയാക്ട്, ഈ രണ്ട് സൈഡിലും ഒരേപോലത്തെ ഈ ഇത് കിട്ടുകയാണെങ്കിൽ നമുക്ക് പ്രഷറിന് യാതൊരു ഇഫക്റ്റും ഉണ്ടായിരിക്കില്ല. അതായത് പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ ബാക്ക്വേഡ് റിയാക്ഷൻ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട. ഇത് പ്രഷർ ഹാസ് നോ റോൾ ഇൻ ദിസ് റിയാക്ഷൻ ബിക്കോസ് വി ഹാവ് എവരി ബോത്ത് സൈഡ്സ് ടു ആൻഡ് ടു ആസ് ദിസ് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ്. ഓക്കെ, അങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ പ്രഷറിന് യാതൊരു ഇഫക്റ്റും ഉണ്ടായിരിക്കില്ല. ഓക്കെ, താങ്ക് യു.